ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് വിചാരിച്ചാൽ ഒരു സ്പെഷ്യൽ സംഭവമാണ് ഗൈസ്. നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു ചെറിയ സാധനം വാങ്ങാനാണ് ഞങ്ങൾ ഇത്രയും ഗെറ്റപ്പിൽ കാറ് അല്ല കാറിൽ പോകണ വേറെ അങ്ങോട്ടല്ല ഒരു ബബിൾ കം വാങ്ങാനാണ് ഗൈസ്. ഇന്ന് പുതിയ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. സോ ലെസ് ഗോ ആൻഡ് ഗൈസ് മുമ്പിൽ ഒരു ലോറി നമുക്ക് പണി തന്നു. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഇതിന്റെ ഇടയിൽ ചളിയാ. എന്തൊക്കെ നമ്മൾ എങ്ങനെ പോകാൻ കഴിയും കൂടെ കാലക്രമേണ പെട്ട് പോയെന്ന് തോന്നുന്നു. ഡ്യൂഡ് ഇതാ വരുന്നുണ്ട് അവസാനം മേടിച്ചിട്ട് കിട്ടിയക്ക. ആ കൂടെ വേറെ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് അങ്ങനെ അവസാനം കിട്ട്. നമ്മള് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കോട്ട് അരമണിക്കൂറോളായിട്ട് അവര് ഭയങ്കര സ്ലോ. അതായത് ഓരോ എന്താ പറയാ ഓരോ ബബിൾക്കും ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് വെക്കുക ഓരോന്ന് ഗൈസ് ഓരോന്ന്. അതേമാതിരി പാക്കറ്റിലേക്ക് ഇടുമ്പോഴും ഓരോന്ന് ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഡ്യൂഡ് ക്ഷീണിച്ച് കിലോമീറ്റേഴ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ഞങ്ങൾ യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്. കിലോമീറ്റേഴ്സ് ഓഫ് കിലോമീറ്റേഴ്സ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗൈസ്. ദേഷ്യം മൊത്തം തീർക്കുകയാണെന്ന് തോന്നുന്നു. എടുക്കാച്ച ആപ്ലിക്കേഷൻ ആണ്. എന്താ സംഭവം, എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ. ഇപ്പൊ എന്റെ കേസ് ആണെങ്കിൽ ഐപാഡ് പ്രോ വാങ്ങാനാണ് ഒരു സംഭവം. സോ അതിനുവേണ്ടിയൊക്കെ ക്യാഷ് നിങ്ങൾക്ക് എന്താ പറയാ ഉണ്ടാക്കാൻ പറ്റൊരു ആപ്ലിക്കേഷൻ ആണ് അപ്സ്റ്റോക്സ്. സോ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് ഇത്. എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം. നോക്കി, ഇതിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇത് 2000 കൂടുതൽ മ്യൂച്വൽ ഫണ്ട്. സോ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നോക്കാൻ കഴിയും. ഓക്കെ ഗൈസ്, ELSS എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് 1.5 lakh വരെ ടാക്സ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് സംഭവം ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഇപ്പൊ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 100 രൂപ തന്നെ അതിലേക്ക് കയറും. അതായത് ഒരു പെർസെന്റേജ് പോലും കമ്മീഷൻ അവിടെ പോകുന്നില്ല. ട്രസ്റ്റബിൾ ആണെന്ന് പറയാൻ വേറെ ഒന്നും. ഇതിന്റെ ബ്രാൻഡ് ബാക്ക്ഡ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ രത്തൻ ടാറ്റയാണ്. പിന്നെ ഇതിൽ അക്കൗണ്ട് തുടങ്ങാൻ വളരെ സിമ്പിൾ ആണ്. വേറെ ഒന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി. അതിന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തെങ്കിൽ അപ്പം തന്നെ ഇതിലൊരു അക്കൗണ്ട് തുടങ്ങാം. നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും എപ്പം വേണം ഇതിൽ ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാൻ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഇഷ്ടം പോലെ ഫണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് അതിന് ഇതിലൊക്കെ ഇങ്ങനെ വെറുതെ ആയി പോകുന്നൊക്കെ സേവ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യം വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു സംഭവമാണ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ബിലോ. ഡൗൺലോഡ് ചെയ്ത് താല്പര്യം ഡൗൺലോഡ് ചെയ്യാം. പോവുക, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു പോസ് ചെയ്യാൻ പോണം. കുറെ നേരം ഇവിടെ നിൽക്കണേ. പോസ് 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 പോസ്. അലങ്കരുത്, 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 അലങ്ങ്യൗട്ട, അലങ്കരുത്, അലങ്കരുത്, അലങ്ങി. യു ആർ ഔട്ട്. അലങ്ങി, അലങ്ങി. ഗൈസ് അപ്പം ബബിൾക്കൊക്കെ വാങ്ങി കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കുക. എത്ര എണ്ണം വാങ്ങി? 100, 150 ബബിൾക്ക വാങ്ങി. അപ്പൊ കൊറേ വാങ്ങി. നമുക്ക് ആ ബോട്ടിൽ ഒരു തരില്ല, അതുകൊണ്ട് നമ്മൾ ഇത് മൊത്തത്തിലാണ് വാങ്ങി. ഇതിലാ നമ്മളെ ഫേവറേറ്റ് ബൂമർ. ബബിൾക്കം കൊണ്ടുവന്ന മുതൽ ഇത് അമ്മ ഇങ്ങനെ എടുത്ത് കഴിക്കേണ്ടത് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ കിട്ടുമെന്ന് അറിയില്ല. ഫുൾ എടുത്തുകൊണ്ട് ഇപ്പൊ 2, 3, 4 വട്ടം അങ്ങോട്ട് പണ്ടത് അത്ര വലുതാവുന്നില്ലല്ലോ. സംഭവം കോമഡി. സ്വന്തം എന്താ സംഭവിച്ചാൽ നമ്മള് ബബിൾക്കം കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും വലുതായിട്ട് ആരാ വീർപ്പിക്കുന്നത്? ഏറ്റവും വലുതായിട്ടുള്ള ബോൾ ആരാ ഉണ്ടാക്കണത്? ഇവൾക്ക് അറിയാതെ കൂടെ എനിക്കല്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതൽ ആൾ വീർപ്പിക്കുന്ന ആൾക്കാണ് ഇന്നത്തെ വിജയ്. അത് ഞാൻ അളന്നോളാം. ഓക്കെ, നമ്മൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ നോക്കിയത് ആരാണ് ഏറ്റവും കൂടുതൽ വലുതാവണത്? ഇഷ്ടംപോലെ സംഭവം വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും കൂടുതൽ വലുപ്പത്തിൽ വീർപ്പിക്കുന്ന ആളായിരിക്കും വിജയ്. എത്ര എണ്ണം വേണമെങ്കിലും യൂസ് ചെയ്യാം കുഞ്ഞോളാ. യൂസ് ചെയ്തു. ഓക്കെ, ആകെ 150. സോ ഇത് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ചവച്ച് 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 അതിനുശേഷം വീർപ്പിക്കണം. അത് ഞാൻ ക്ലോസപ്പ് ലിങ്ക് കാണിച്ചു തരാം. ഓക്കെ, ഇമ്മ ഷൂട്ട് ചെയ്തോളൂ ബാക്കി കാര്യങ്ങൾ. സോ ലെറ്റ്സ് ഗോ.
അങ്ങനെ മത്സരമല്ല, പക്ഷെ വലുതാക്കുന്ന ആളാക്കി വെച്ചേക്കോ. ഞാൻ ആദ്യം ബൂമർ എടുക്കുന്നത്, ഞാൻ ബൂമറാണ്. കൊറേ കാലമായി ബൂമർ കഴിച്ചിട്ട്. സോ ബൂമർ തൊലിക്കാൻ കുറച്ച് പണിയാണ്. ഓക്കെ, തൊലിക്കാൻ കുറച്ച് പണിയാണ്, എന്നാലും കുഴപ്പമില്ല. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അതാണല്ലോ അല്ല, ഡൈപ്ലിക്കേഷൻ മറന്നുപോയി. ഈ ബൂമർ അന്ന് ഇന്നും ഇങ്ങനെ തന്നെയാണല്ലോ, ഒരു വ്യത്യാസമില്ലല്ലോ. തൊലിക്കാൻ കിട്ടൂല, കുറച്ചേ കടലാസ് കീരമ്പോൾ എപ്പോഴും ഉണ്ടാകും. ഓക്കെ, ഞാൻ ഇത് രണ്ടെണ്ണം കൂടി മിക്സ് ചെയ്ത് നോക്കിയാലോ. എനിക്കിഷ്ടമുള്ള പോലെ എന്റെ ഐഡിയയില് ഏറ്റവും വലുതാവണം എങ്ങനെയാണോ അവൾക്ക് അവൾ ഐഡിയ. ഇതിങ്ങനെ ചവച്ച് ചവച്ച് നിക്ക്, ഇവിടൊക്കെ വേദനയാണ്, മസിൽസ് ഒക്കെ കൊറേ കാലത്തിന് ശേഷം ഇങ്ങനെ അലക്കെടുക്കായി. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോണ്. അതിന് ശേഷം പോലെ ട്ടോ, അയ്യോന്നില്ല. അഞ്ച് എന്റെ എല്ലാ ഫോക്കസും ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ വീഡിയോ കണ്ടില്ല, നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, ഇനി ഡ്യൂട്ടിയാണ്. കുഞ്ഞാ ഗൈസ്, ഇപ്പൊ ഞാൻ ഒന്ന് ചെയ്തു. ഓക്കെ, ഇത് ഇതിനെക്കാട്ടും വലുതാക്കി ഞാൻ ചെയ്യും. എനിക്ക് സപ്പോർട്ട് കിട്ടിയാൽ മാത്രം ചെയ്തു. സോ നിങ്ങൾ ലൈക്ക് അടിക്കാൻ വലുതാക്കാൻ പോവാണ്. ഗൈസ്, എന്റെ ട്രിക്ക് അവൾക്ക് കിട്ടുന്നത്, എന്റെ ട്രിക്ക് അവൾ കിട്ടുന്നത്. ഞാൻ ഒന്നുകൂടി ആക്കട്ടോ. ഇവിടെ ഒരാള് ഇവിടെ തത്താൻ തോട്ട കാണിച്ചു. 1 hour later എത്ര നേരം മാത്രം വലുതാവണം, ഞങ്ങൾക്ക് വലുതാവുന്നില്ല. ഓക്കെ, ആയിട്ട് ഞാൻ ഒന്നും കൊയിട്ട് ഞാൻ പോവാൻ. ഓക്കെ, ഞാൻ പ്രശ്നമാക്കി. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് ഒന്നും പോലും ചെയ്യാൻ കഴിയില്ല. ഐ ആം ദി പ്രൊഫഷണൽ ബലൂൺ വീർപ്പിക്കർ. ഓക്കെ, എന്റെ അമ്മ എന്റെ ടെക്നിക്കുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ മമ്മിക്ക് വളരെ നന്ദിയുണ്ട്, ഈ ഒരു അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഡ്യൂട്ടി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈം ഇത് റെഡി ആകാൻ പോവാണ്. ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ് റെഡി. 1 2 3 ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഓക്കെ, അടിപൊളിയായിരുന്നു ഡ്യൂട്ടി. ഞാൻ ഒരുപാട് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനാണ് ഇവള് ഇതുവരെ നിർത്തില്ല. ഗൈസ്, എനിക്ക് തോന്നുന്നു ഞാനാണ് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് വേർപ്പിച്ചത്. ഇവള് പലപ്പോഴും ശ്രമിച്ചു, പക്ഷേ നമ്മള് ക്യാമറ ഓൺ ആക്കുമ്പോ മാത്രം ചുറ്റിപ്പോ, ക്യാമറ ഓഫ് ആകും കറക്റ്റ് ആകും, ക്യാമറ ഓഫ് ആകും കറക്റ്റ് ആകും, ക്യാമറ ഓൺ ആക്കുമ്പോ ചുറ്റിപ്പോ, അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. നാളെ വൈകുന്നേരം 5 മണിക്കാണ്. എല്ലാവർക്കും അടിപൊളി, എന്താ പറയാ, ഗുഡ് നൈറ്റ്. ഇതിപ്പോ രാത്രി ഗുഡ് നൈറ്റ്, നിങ്ങൾ ചിലപ്പോ രാവിലെ ആയിക്കാണ്. എന്തെങ്കിലും ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. നാളെ കാണാം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആർ സബ്ജെക്ട് ടു മാർക്കറ്റ് റിസ്ക്. Read all scheme related documents carefully.